ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ ജി കെ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. വാട്സാപ്പിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത വളരെ ഉപകാരപ്രദമായ കുറച്ച് അടിപൊളി ഫീച്ചറുകളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതിനുവേണ്ടി നമുക്ക് ആദ്യം വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. ആദ്യം പറഞ്ഞു തരാൻ പോകുന്ന ട്രിക്ക്, ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു മെസ്സേജ് 5 പേർക്ക് മാത്രമേ ഒരുമിച്ച് ഷെയർ ചെയ്യാൻ പറ്റൂ. വീണ്ടും 5 പേർക്ക് അയക്കണം. അതുപോലെ മാത്രമേ അയക്കാൻ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. 256 പേർക്ക് ഒരുമിച്ചിട്ട് എങ്ങനെ മെസ്സേജ് അയക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ട്രിക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്, ഓണം, ഹാപ്പി ഓണം, അതുപോലെ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് മെസ്സേജൊക്കെ സ്ഥിരമായിട്ട് അയക്കുന്നവർക്കായിരിക്കും ഏറ്റവും ഗുണം ചെയ്യാവുന്നത്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അത് നമുക്ക് ഓപ്പൺ ചെയ്യണം. ഇനി ഇവിടെ കോണ്ടാക്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ നമ്പറിൽ തന്നെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഇനി 2 നമ്പറും കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 നമ്പറും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ആദ്യം ആവശ്യമുള്ള നമ്പറുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതേപോലെ 3 റെസിപ്പിയൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് പോലെയുള്ള ഒരു ചാറ്റ് വിൻഡോ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഒരു എന്ത് മെസ്സേജും സാധാരണ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ പേഴ്സണലായിട്ടോ അയക്കുന്നത് പോലെ ഏത് മെസ്സേജ് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അയക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരൊറ്റ ക്ലിക്കിൽ 256 പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് സെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും, അതുപോലെ അത് സെൻഡാകുന്നവർക്ക് സാധാരണ നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് പോലെ തന്നെയാണ് കാണാൻ പറ്റുക എന്നുള്ളതുമാണ്. ഒരു അതിനുവേണ്ടി നമ്മളൊരു പ്രത്യേകം ഗ്രൂപ്പിലേക്കൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ 5 പേർക്ക് 5 പേരെ എടുത്ത് വീണ്ടും വീണ്ടും സെൻഡ് ചെയ്യേണ്ട ബുദ്ധിമുട്ടോ ഉണ്ടാവുന്നതല്ല. ഇതിലേക്ക് വീണ്ടും ആൾക്കാരെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ നമ്മൾക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ട്രിക്ക് എന്താണെന്ന് നോക്കാം. പിൻഡ് മെസ്സേജാണ്. ഇതിൻ്റെ ഉപയോഗം ഒരു ദിവസം തന്നെ നമ്മൾക്ക് കുറേ മെസ്സേജുകൾ വരും. അതിൽ നമ്മൾക്ക് ദിവസവും അയക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അയക്കണമെങ്കിൽ അത് ചാറ്റിൽ ഒരുപക്ഷെ അടിയിലോ മറ്റോ ആകാൻ സാധ്യതയുണ്ട്. ഈ ട്രിക്ക് ഉപയോഗിച്ച് ചാറ്റിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് ആ ചാറ്റ് സ്ഥിരമായി സെറ്റ് ചെയ്യാം. ഇതുപോലെ 3 പിൻഡ് മെസ്സേജുകൾ ഒരു വാട്സാപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് ആവശ്യമുള്ള കോണ്ടാക്റ്റിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ മുകളിൽ പിൻഡ് മെസ്സേജിൻ്റെ സൈൻ കാണാം. ആദ്യത്തെ ആ സൈനിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചാറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ആ മെസ്സേജ് വന്ന് നിൽക്കുന്നത് കാണാം. വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ആ കോണ്ടാക്റ്റിലേക്ക് ലോങ് പ്രസ് ചെയ്ത് മുകളിലത്തെ പിൻ ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്താൽ അത് റിമൂവ് ആകുന്നതായിരിക്കും. അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് മ്യൂട്ടഡ് മെസ്സേജ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ആവശ്യമുള്ള നമ്പറിലേക്ക് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം മുകളിൽ ന്യൂട്ടിൻ്റെ സൈൻ വരും. ആ സൈനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം 8 മണിക്കൂർ, അതുപോലെ 1 വീക്ക്, 1 ഇയർ ഇതുപോലുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് മ്യൂട്ട് ആക്കാവുന്നതാണ്. ഇതിൻ്റെ ഉപയോഗം നമുക്ക് ബ്ലോക്ക് ചെയ്യാതെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകാതെയോ നോട്ടിഫിക്കേഷനിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ്. ഒരു നോട്ടിഫിക്കേഷനും നമുക്ക് മ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷനും വരുന്നതല്ല, പക്ഷേ മുഴുവൻ മെസ്സേജും നമ്മൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അടുത്ത ട്രിക്ക് അർച്ചീവ്ഡ് മെസ്സേജ്. മ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഫലപ്രദമായ രീതിയാണ് അർച്ചീവ്ഡ് മെസ്സേജ്. ചില ഗ്രൂപ്പുകളിൽ നിന്ന് നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റാത്ത സാഹചര്യവും, അതുപോലെ ചില മെസ്സേജുകൾ നമുക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കൊടുക്കാതിരിക്കാനും അതോടൊപ്പം തന്നെ ആ മെസ്സേജുകൾ ഒന്നും തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നതുമല്ല, അതോടൊപ്പം നമ്മുടെ ചാറ്റ് വിൻഡോയിൽ വന്ന് ഇങ്ങനെയുള്ള മെസ്സേജുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ഇല്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം.
ഇങ്ങനെ ചെയ്യാനും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആവശ്യമുള്ള കോണ്ടാക്റ്റ് ലോങ് പ്രസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നാലാമത്തെ സൈൻ സെലക്ട് ചെയ്യുക. നാലാമത്തെ സൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അർച്ചീവിൻ്റെ സൈനാണ്. നേരെ താഴത്തെ വിൻഡോയിലേക്ക് പോയിട്ട് വിൻഡോയുടെ ചാറ്റ് വിൻഡോയുടെ ഏറ്റവും താഴത്തെ ബാറിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും അർച്ചീവ്ഡ് 1 എഴുതി കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഒഴിവാക്കിയ ആ മെസ്സേജ് നമുക്ക് വീണ്ടും തിരിച്ചെടുക്കണം. അത് നമുക്ക് അർച്ചീവ്ഡ് നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആ അർച്ചീവ്ഡ് എന്ന് എഴുതിയതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കോണ്ടാക്റ്റ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മൾ അർച്ചീവ് ചെയ്ത മുഴുവൻ കോണ്ടാക്റ്റും അതിനകത്ത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആ കോണ്ടാക്റ്റിലേക്ക് നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്ത് അർച്ചീവ്ഡ് ഒഴിവാക്കാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആഡ് ടു ഷോർട്ട് കട്ട് എന്ന ട്രിക്കാണ്. അതിനായി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആവശ്യമുള്ള കോണ്ടാക്റ്റിൽ ലോങ് പ്രസ് ചെയ്ത് അവരുടെ സൈഡിൽ കാണുന്ന 3 ക്ലിക്ക് ചെയ്യുക. 3 ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ടു ഷോർട്ട് കട്ട് എന്ന ഓപ്ഷൻ വരുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചാറ്റ് നമ്മുടെ ഈ ആപ്സൊക്കെ വരുന്നത് പോലെ നമ്മുടെ ഫോണിൻ്റെ വിൻഡോയിൽ തന്നെ നമുക്ക് വരുന്നതായിരിക്കും. അവസാന ഫോണിൻ്റെ പേജിൽ അവസാനമായിട്ട് ആപ്സിനൊക്കെ ഇടയിലായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. അതിനുവേണ്ടി ആ ഒരു ആൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി നമുക്ക് വാട്സപ്പിലേക്ക് കയറേണ്ട ബുദ്ധിമുട്ട് പോലും ഇല്ല. ഇതുപോലെ നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ആപ്സ് സെറ്റ് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു കോണ്ടാക്റ്റ് മാത്രമായി സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക.